ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, അതൊന്നും വാർത്തയല്ലേ. അതാണ് വാർത്ത, അതാണ് യഥാർത്ഥ വാർത്ത. കാരണം ജനങ്ങളുടെ പ്രതികരണം വരാൻ പോവുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ദുർഭരണങ്ങൾക്കെതിരായിട്ടുള്ള വമ്പിച്ച ഒരു പ്രതികരണം വരാൻ പോവുകയാണ്. അതാണ് വാർത്ത, അതാണ് പ്രധാന വാർത്ത. മറ്റു പല വാർത്തകളുണ്ട്, നിഷേധിക്കുന്നില്ല, ചോദിച്ചാൽ പറയും ചെയ്യുക. പക്ഷേ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് അല്ല അതല്ല, എലക്ഷൻ രംഗത്തെ പറ്റി ചോദിക്കുക. ആരൊക്കെ കണ്ടു എന്നുള്ളതല്ലല്ലോ, എലക്ഷൻ രംഗം ആണ് ചോദിക്കുന്നത് എങ്കിൽ വയനാട്ടിൽ ദേശീയ തലത്തിൽ ആവേശം ഉയർത്തിയ മത്സരമാണ് നടക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. പാലക്കാട്ട് മത്സരം ഇപ്പോൾ ഏതാണ്ട് ഏകപക്ഷീയമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ബഹുദൂരം മുമ്പിലാണ്. ചിലക്കര ട്രഡീഷണലായിട്ട് ഒരുപാട് എൽ ഡി എഫ് ജയിച്ച സ്ഥലമാണെങ്കിലും ഈ തവണ യു ഡി എഫ് ജയിക്കും എന്ന വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരിക്കുകയാണ്. ഇലക്ഷൻ രംഗം നിങ്ങൾ നിരന്തരം നിരീക്ഷിക്കൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഇനി എന്താ വെച്ചാൽ പറഞ്ഞു, ഒരാള് പരാമർശം നടത്തിയിട്ടും പ്രസ്താവനയിൽ മാത്രം ഒന്നും കണ്ടു, നടപടി വേണമെന്നൊരു ആവശ്യം കൂടെ വരുന്നുണ്ട്. അല്ല, പിന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതൃത്വം സമസ്തക്ക് ഉണ്ട്. ഈ കാര്യത്തിൻ്റെ ഗൗരവം ഒട്ടും അവർ കുറച്ച് കാണൂല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം സമൂഹത്തിൽ പൊതുവെ സ്പർദ്ധ വളർത്തുന്ന ഒരു പ്രസ്താവനയാണത്. അതൊരു ഗുഡ് സെൻസിലുള്ള ഒരു പ്രസ്താവന അല്ല, മോശം പ്രസ്താവനയാണ്. ആ മോശം പ്രസ്താവന ചെയ്തത് തീർച്ചയായും അതിൻ്റേതായ ഗൗരവത്തിൽ സമസ്ത നേതൃത്വം കാണും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ കാണാതിരുന്നാൽ അത് കൂടുതൽ സ്പർദ്ധ വളർത്തും, കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അത് അതിൻ്റേതായ ഗൗരവത്തിൽ അവർ കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുമാത്രമല്ല, അത് സംബന്ധിച്ചുള്ള ജനവികാരം അവർ കണക്കിലെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പാവക ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പരസ്യമായി മീഡിയയിൽ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാള് ഇപ്പൊ വാർത്ത വന്നുകൊണ്ടിരിക്കണം പലരും. പിന്നെ അല്ല അല്ല, അതെ അതെ അതെ, ഇപ്പോൾ കൂടുതൽ ആളുകൾ നിഷേധിക്കുമായിരിക്കും. പിന്നെ അത് സംബന്ധിച്ചൊക്കെ നിജസ്ഥിതി നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി. എത്രത്തോളം ഗൗരവമൊക്കെ അതിന് കിട്ടും എന്നുള്ളത് നിങ്ങൾ തന്നെ. അതിനൊന്നും ഒരു ഗൗരവം കിട്ടാൻ പോകുന്നില്ല. കാരണം സമൂഹത്ത് ഇവിടെ സമൂഹത്തിൻ്റെ ഇത് സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു വികാരമുണ്ട്. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു വൈകാരികമായ വിഷയം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്കൊന്നും വലിയ വില ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെ ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചാൽ പറയില്ല, അതൊക്കെ അതിൻ്റെ ആളുകളോട് ചോദിക്കാം. ഞാൻ സബ്ജക്റ്റിൽ എനിക്ക് കൂടുതൽ പറയാനില്ല. എന്താ പറഞ്ഞു മുനമ്പത്ത്? അല്ല, ഒക്കെ മുനമ്പത്തെ പ്രശ്നം, മുനമ്പത്തെ പ്രശ്നം ഭൂമി സംബന്ധിച്ച് അവിടെ വളരെ കാലമായി താമസിക്കുന്ന ആളുകളെ മുഴുവൻ കുടിയൊഴിപ്പിക്കണം എന്ന് ഇവിടെ മുഖ്യധാരയിലുള്ള ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല. ആ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇത് സംബന്ധിച്ച് പിന്നെ തങ്ങൾ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. ആ വിഷയം രമ്യമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ആണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. മാത്രമല്ല, ഗവൺമെൻറ്റിനോടും വഖഫ് മന്ത്രിയോടും അതുപോലെ ഗവൺമെൻറ്റിനോടും എറണാകുളത്ത് നിന്നുള്ള മിനിസ്റ്റർ വ്യവസായ മന്ത്രി രാജീവിനോടൊക്കെ ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ മുൻകൈയെടുത്ത് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവിടുന്ന് പൈപ്പിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ എം എൽ എ അതുപോലെ തന്നെ കോൺഗ്രസ് എം എൽ എ എല്ലാവരും ഉള്ള ചർച്ചയിൽ കഴിഞ്ഞ അസംബ്ലിക്ക് സമയത്ത് ഞാൻ പിന്നെ അത് പങ്കെടുത്തിരുന്നു. അത് ഇങ്ങനെ സാമുദായികമായ ചേരിതിരിവുണ്ടാകാനൊന്നും ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് രമ്യമായി പരിഹരിക്കണം, ആ വിഷയം ഉടനെ പരിഹരിച്ചു കൊടുക്കണം. അവിടുന്ന് ആളുകളെ കുടിയേപ്പിച്ച് അവരെ ഇറക്കിവിടെ, അങ്ങനത്തെ ഒന്നും വാദമൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് അത് രമ്യമായി പരിഹരിക്കണം, പരിഹരിക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു.